കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേട്ടിരുന്ന കാര്യമാണ് റെഡ്മിയുടെ പുതിയ ഫോൺ വരാൻ പോകുന്നുണ്ട് എന്നുള്ളത്. ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഫോണായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ റെഡ്മിയുടെ GM തന്നെ ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതിൽ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫോണിൻ്റെ പേര് റെഡ്മി K20 എന്നായിരിക്കും എന്നുള്ളതാണ്. പിന്നെ റെഡ്മി K20യിൽ K എന്നുള്ളത് കൊണ്ട് കില്ലർ എന്നാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ ആയിരിക്കാനാണ് സാധ്യത. റെഡ്മി K20 എന്നുള്ള ഫോണിൻ്റെ കൂടെ K20 Pro എന്നുള്ള ഫോണും കൂടി റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റൊരു സാധ്യത എന്താണെന്ന് വെച്ചാൽ റെഡ്മി K20 Pro എന്നുള്ള ഫോണ് ഇന്ത്യയിൽ പോക്കോ F2 എന്ന പേരിൽ റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ഫോണുകളുടെ ചില സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ലീക്കായിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യങ്ങളും കൂടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾക്ക് ഇതുപോലുള്ള സ്മാർട്ട് ഫോൺ സംബന്ധമായിട്ടുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു 4 ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി പറയാൻ പോകുന്നത് ഈ ഫോണിനെ പറ്റിയിട്ടുള്ള ലീക്കായിട്ടുള്ള സ്പെസിഫിക്കേഷനാണ്. കൺഫേംഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഫോൺ റിലീസ് ആകുമ്പോൾ ചിലപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നേക്കാം. ആദ്യം അറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ 6.39 inch അമോലെഡ് സ്ക്രീനുമായിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരിക എന്നുള്ളതാണ്. പിന്നെ ഇൻഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ആയിരിക്കും ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുക. കൺഫേംഡ് ആയിട്ടുള്ള കാര്യം പോപ്പപ്പ് സെൽഫി ക്യാമറയുമായിട്ടായിരിക്കും ഈ ഒരു ഫോണ് വരിക എന്നുള്ളതാണ്. ഇന്നലെ ഈ ഒരു ഫോണിൻ്റെ പോപ്പപ്പ് സെൽഫി ക്യാമറ വെച്ചിട്ട് സെൽഫി എടുക്കുന്ന ഒരു ഫോട്ടോ പുറത്തു വിട്ടിരുന്നതാണ്. പ്രോസസ്സറിനെ പറ്റിയിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ റെഡ്മി K20 എന്ന ഫോണിൽ നമുക്ക് മിക്കവാറും സ്നാപ്ഡ്രാഗൺ 730 എന്നുള്ള പ്രോസസ്സർ ആയിരിക്കും ലഭിക്കുക. എന്നാൽ റെഡ്മി K20 Pro നമുക്ക് സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 855 എന്നുള്ള പ്രോസസ്സർ ലഭിക്കാനാണ് സാധ്യത. ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗെയിമിങ്ങിന് വേണ്ടിയിട്ടുള്ള ചില ഒപ്റ്റിമൈസേഷൻ ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം. പിന്നെ ഈ ഒരു ഫോണിൽ സോഫ്റ്റ്വെയർ Android Q ബീറ്റ വെർഷൻ ആയിരിക്കാനാണ് സാധ്യത. അടുത്തത് ക്യാമറയെ പറ്റി അറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം ട്രിപ്പിൾ ക്യാമറ ആയിരിക്കും ബാക്കിൽ നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. 48 MP ഒരു മെയിൻ സെൻസറും 8 MP ഒരു അൾട്രാ വൈഡ് ലെൻസും പിന്നെ 13 MP ഒരു ടെലിഫോട്ടോ ലെൻസും ലഭിക്കാനാണ് സാധ്യത. പിന്നെ പോപ്പപ്പ് സെൽഫി ക്യാമറയിൽ നമുക്ക് 20 MP സെൽഫി ക്യാമറ ലഭിക്കാനാണ് സാധ്യത. പിന്നെ ഈ ഒരു ഫോണിൽ 4000 mAh ബാറ്ററി ആയിരിക്കും നമുക്ക് ലഭിക്കുക. കൂടാതെ 27W ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഫോണിൻ്റെ വിലയെ പറ്റിയിട്ടൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്നുള്ളൊരു ഇതിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു പ്രൈസ് റേഞ്ച് തന്നെയായിരിക്കും ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുക. ഇന്ത്യയിൽ ഈ ഒരു ഫോണ് പോക്കോ F2 ആയിട്ട് റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ റിലീസ് ഡേറ്റിനെ കുറിച്ചിട്ടൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഉടനെ തന്നെ ഉണ്ടാകുന്നതായിരിക്കും.